ഗൈസ് അപ്പൊ നമ്മള് പോവുകയാണ് അല്ലേ ഞങ്ങളെ? യെസ്, നമ്മൾ പോവാണ് ഗൈസ്. കോഴിക്കോട്ടേക്ക് ഇതാക്കണ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ലാസിനെ ഇതാക്കണ പെട്ടിലാക്കിട്ടുണ്ട്. ഏ ലാസി കുട്ടി, മൈ ജാക്കറ്റ്, എല്ലാ സംഭവങ്ങളും. പിന്നെ ഞാൻ ആകെ ഇതാക്കണ നമ്മളെ ടെന്റ് ഇതാക്കണ അവിടെ ഉണ്ട്. കേറിക്കോ കേറിക്കോ, സെറ്റാക്ക സെറ്റാക്ക. ഓ ബ്ലൂപ്, ഏ വന്നേ. ഓ പത്താം ക്ലാസ്സിലെ, പത്താം ക്ലാസ് പഠിച്ച എല്ലാ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഗെറ്റ്. അപ്പൊ എവിടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്? നമ്മള് കോഴിക്കോട് ഒരു ഹോട്ടലിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. ഓ ഓ, വലിയ സെറ്റപ്പിലാ? ഇല്ല ഇല്ല, ചെറിയ, അത്ര വലുതല്ല, ഏവറേജ് അല്ല. അല്ല, വലിയ സെറ്റപ്പാണ്, ഞാൻ കൂടി വരുന്നു. ഏതപ്പ എന്തായാലും നമ്മൾ അവിടെ പോകും, മൊത്തം സെറ്റാക്കൂലെ. നമ്മളെ കൂടെ പുതിയ അതിഥി ഉണ്ട്. കോഴിക്കോട് കാല് കുത്താൻ, നമ്മുടെ ഡ്യൂടി ഛർദിച്ചു. ഓക്കെ, നല്ല രീതിയിൽ ഛർദിച്ചു. നാക്കണ അവിടെ നാക്കണ അവിടെ കടന്ന് കളിക്കണേ, കണ്ടില്ലേ? എന്താ പറയുക, അത് കാറ് കേറി താക്കണ 50 മിനിറ്റ് ആയിട്ടുള്ള അപ്പത്തെ കക്കാ കാറ് നിർത്തി, കാറ് നിർത്തിക്ക് ഛർദിക്കാണ്ടാക്കണ ഛർദിക്കണേ. ഇതപ്പൊ ഇനി നേരെ നമ്മൾ കോഴിക്കോടേക്ക് തന്നെ പോവാ. ഓക്കെ, ഇനി ഏകദേശം 2.5 മണിക്കൂറിന് പോകാണ്ട് 100 കിലോമീറ്റർ കഴിച്ചു. എവിടെങ്കിലും നല്ല സ്പേസ് നിർത്തിട്ടോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോവാം. കാരണം നമ്മൾ രാവിലെ ഒന്നും കുടിച്ചില്ല, കട്ടൻ ചായ ഒന്നും കുടിച്ചില്ല അല്ലേ? അതെ, ആ ടൈം നമുക്ക് ലാസി ഫുഡും വെള്ളം ഒക്കെ കൊടുക്കണം. ഞാൻ കാലിക്കറ്റ് എത്തി, കുറച്ച് സംഭവം ഷൂട്ട് കഴിഞ്ഞില്ല. ഡ്യൂഡി ഒക്കെ ഹോട്ടൽ റൂമിലാണ്, ഡ്യൂഡിന്റെ മുമ്പിലൊക്കെ ഹോട്ടലിലാക്കി മൊത്തം സെറ്റ് ആക്കി. അപ്പൊ അവരവരെ ഫാമിലിന്റെ കാര്യത്തിലൊക്കെ പോവാണ്. പക്ഷെ ഞാൻ നമ്മളെ ചങ്കം അച്ഛന്മാരോടുണ്ട്. സോ ബാക്കി ഫ്രണ്ട്സൊക്കെ കാണിച്ചുതരാം, ഉള്ളിൽ പോയിട്ട് നമുക്ക് എല്ലാരും മീറ്റ് ചെയ്യാം. ഓക്കെ, കുറെ കാലം ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ ഒരു 10th നിങ്ങൾക്ക് പ്രാണിലീസർ ഗ്രൂപ്പ് ഉണ്ട്. സോ അതിന്റെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ ആയി, ചെറിയൊരു ഗെറ്റ് ടുഗദർ, വലുതൊന്നല്ല, ഇവിടെ കാലിക്കറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ചെയ്യാ പോവാ. ഞാനിപ്പോ കാലിക്കറ്റ് ആണ്. വേറെ എന്തല്ല, നമ്മുടെ ഫാളിംഗ് ലീവ്സ് എന്ന ഗ്രൂപ്പിലത്തെ 10th batch ഒരു ഗെറ്റ് ടുഗദർ ആണ് അവിടെ നടക്കണത്. നിങ്ങളെ പഴയ 10th class കുട്ടികളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. കുറെ ഉണ്ടാക്കണ ബാക്കിലൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് കാണാൻ. ഓർമ്മ ശരിയാണെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം, ഇവിടെ മുമ്പ് ഒരാള് വന്ന് 14 പാസ്ഔട്ടായി. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായിട്ടും സ്കൂളിലെ സ്വന്തം കൂടെ പഠിച്ചിരുന്ന 10th level batch നമ്മുടെ ഫ്രണ്ട്സ് ആദ്യം അപ്പൊ യൂട്യൂബിലടക്കം ഇനിയും ഒരുപാട് പേരുകളിലേക്ക് എത്താൻ കഴിയട്ടെ. ഗേതപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ഗേതപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചെറിയ ചെറിയ പരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ ക്യാമറ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് കിട്ടിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. ഇതാണ്
രാജി അവിടെ എല്ലാരും കാര്യം പരിചയപ്പെടുത്തില്ല എല്ലാ സബ്സ്ക്രൈബേഴ്സ് ണ്ടേ രസല്ലേ രസമില്ലാന്ന് പറയും ഇവിടെ കുറ്റം പറയാനാ വേറെ ഒന്നല്ല രസമുണ്ടോ കുഴപ്പമില്ലാന്നല്ലേ ഇപ്പൊ സത്യം പറയണേ കഴിക്കണതല്ല ഇത് നമ്മളെ ക്ലാസ് പഠിച്ച ഏറ്റവും ചെറിയ കുട്ടിയാണ് ഏറ്റവും ചെറിയ കുട്ടി കേസ് ഏറ്റവും ചെറിയ കുട്ടി പേരെന്താ പേരെന്താ കുട്ടിന്റെ എന്ത് ഫാത്തിമ എന്റെ പേരല്ലേ മോനോ ഒരു സബ്സ്ക്രൈബർ ആണ് വളർന്നു വരുന്നത് അച്ഛനെ എല്ലാ മാസം നമ്മളെ കൂടെ എങ്ങനെ ഇറങ്ങണായിരിക്കും എല്ലാ മാസം ഓരോ പരിപാടി ഉണ്ടായിരുന്നു ബിരിയാണി വേണ്ട വേണ്ട അങ്ങനെ ഇവിടുത്തെ തീരുമാനമായി ഇനി അങ്ങനെ നേരെ ഞാൻ നേരെ എന്റെ ഹോട്ടലിലേക്കാണ് അവിടെ രാജിനെ കാണാം അവിടെ നേരെ എന്താ പരിപാടി കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ സെറ്റാക്കുന്നത് വീഡിയോ കാണാറുണ്ടോ വീഡിയോ കാണാറുണ്ടോ സാറോ സാറ് കാണാൻ മനസ്സിലാണല്ലോ നിങ്ങളെ എന്താ പറയാ ഇതിന്റെ പേരെന്താണ് അക്കാഡമിക്കത്തെ കുട്ടികളാണ് അടിപൊളി ഭയങ്കര നിങ്ങളെന്താണ് എൻഡിങ് ആണോ എൻഡിങ് ആണോ ഓക്കെ ഓക്കെ
നിങ്ങളെ ക്ലാസ് ഏതാ? സ്കൂൾ ഏതാ? കോളേജ് ഏതാ? ഏത് ഇവിടെ തന്നെ? കോഴിക്കോടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക്സ് താങ്ക്സ്. വീഡിയോ കാണണം. അങ്ങനെ ഞങ്ങളെ ടെൻത്ത് ക്ലാസ്സിലത്തെ ഗെറ്റ് ടുഗദർ കഴിഞ്ഞ് ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ ഒരുപാട് പേരുകളെ കാണാൻ പറ്റി. ഞങ്ങളെ ഫാളിംഗ് ലീവ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഏകദേശം അഞ്ചോ ആറോ വർഷം നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. സോ അതിലുള്ള ഒരു കുറച്ച് ആൾക്കാരാണ് വന്നത്. എല്ലാവരും വന്നിട്ടില്ല, എന്താ പറയുക, ഒരു 40-50 അടുത്ത് ആൾക്കാരാണ് വന്നത്. സോ ഹാപ്പി ടു സീ ഓൾ. ആൻഡ് എന്താ പറയുക, നല്ല നല്ല ഒരു ഓർമ്മകളായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്ത്, കുറേ ചളി പറഞ്ഞു, കുറേ ഡാൻസ് കളിച്ച് മൊത്തം അലമ്പാക്കി. എനിവേ, അത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഒരു 3 മിനിറ്റ് വേറെ ഒരു ബാച്ചിൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ ഇപ്പുറം പഠിച്ചതല്ല, സെയിം ഫ്ലോറിൽ വേറൊരു പരിപാടി നടക്കുന്നുണ്ട്. സോ അവരെന്നെ കണ്ടപ്പോൾ അവർ പിടിച്ചലിച്ച് കൊണ്ടുപോയി അടുത്ത സ്റ്റേജിൽ നിന്ന് നിർത്തിട്ട് ജസ്റ്റ് എന്താ പറയുക, സംസാരിക്കാൻ പറഞ്ഞു, സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തത് ഇതിലെ കേടേതാണ്. അപ്പോൾ അതെന്തോ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നത് അതൊരു ട്യൂഷൻ ക്ലാസ്സിൻ്റെ അവരുടെ ഒരു എൻഡിങ് ഡേ ആയിരുന്നു. സോ എനിവേ, എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. ചിലരൊക്കെ നമ്മളെല്ലാ അധിക ദിവസം കാണണം, പക്ഷെ ചിലരൊക്കെ കുറേ കാണാൻ പറ്റി, എന്താ പറയുക, സംസാരിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഇന്നിവിടെ വന്നതന്നെ ഇന്നലായിരുന്നു കേട്ടോ അത്. ഇന്നിപ്പോൾ എന്താ പറയുക, സെക്കൻഡാണ് ഞാനിവിടെ കോഴിക്കോട് തന്നെ സെക്കൻഡാണ്. എനിക്കറിയാം ഞാൻ കോഴിക്കോട് വരികയാണ്. ഒരുപാട് പേര് പറയാറുണ്ട്, പറയണം സ്റ്റോറി ഇടണം, പറയണം സ്റ്റോറി ഇടണം. വേറൊന്നും കണ്ടല്ല, എന്താ പറയുക, പെട്ടെന്നാണ് ഞാൻ ഇവിടെ പോകുന്നത്. സോ രാവിലെ ഏകദേശം ഞാൻ പറഞ്ഞ ടെൻറ്റിൽ കടന്ന്, ഇന്നലത്തെ വീഡിയോ കണ്ടാലറിയാം, ഇന്നലത്തെ അല്ല മിനിഞ്ഞാത്ത വീഡിയോ കണ്ടാലറിയ, ഞാൻ ടെൻറ്റിൽ കടന്ന് 5 മണിക്ക് എണീറ്റ് അപ്പം പിന്നെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. സോ എനിക്ക് ഉറക്കം കിട്ടിയ എന്നാലും ഒരു സുഖമായിട്ട് ഉറങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 ദിവസമായി. ഇന്നലെ ഇവിടെ ഏകദേശം ഒരു കുറച്ച് ലേറ്റായിട്ടാണ് ഇന്നലെ ഇവിടെ എത്തിയത്. സോ ഇന്നലെയും കറക്റ്റായിട്ട് ഉറങ്ങാൻ കഴിയില്ല, കാരണം വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ ഇമെയിൽ ചെക്ക് ചെയ്യണം. സോ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എനിവേ, ഒക്കെ പോട്ടെ, പരിപാടി ഏതായാലും ഉഷാറായി. ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? എനിക്ക് എൻ്റെ ഇവിടുത്തെ കുറച്ച് ഫാമിലീൻ്റെ അടുത്തൊക്കെ പോകണം. ഇന്നലെ പോയിട്ടുണ്ടെന്നാലും വേറെ കുറച്ച് ഫാമിലീനൊക്കെ കാണാനുണ്ട്. സോ ഏകദേശം നമുക്ക് എന്തെങ്കിലും നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെച്ചിട്ട് ഇൻഷാല്ലാ നമുക്കൊരു മീറ്റപ്പ് നടത്താം. സോ അതിനായി ഒരു ലൈക്ക് അടിക്കുക. ഇനി നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ഡ്യൂട്ടി ഇതാ മാറ്റിണ്ട് അപ്പുറത്തെ റൂമിൽ നിന്ന്. സോ ഞാനും ലാസ് ഇവിടെ ഉണ്ട്. ലാസിനെ പിന്നെ നാളെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.